പുതുപ്പള്ളിയിൽ ആര് ജയിക്കുമെന്നത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല, അവിടെ വളരെ ഈസിയായി ചാണ്ടി ഉമ്മൻ ജയിച്ചു വരും. കാരണം ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരു സഹതാപ തരംഗം തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകും. അത് യു ഡി എഫിന് വോട്ടായി മാറും. ചാണ്ടി ഉമ്മൻ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരും. ഡ്രീം 50 എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞത്. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയാണ്. ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് 20,000 വോട്ടിൽ കൂടുതൽ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ മത്സരം കടുപ്പമാണ്, ഒപ്പത്തിനൊപ്പമാണ് ഇരുമുന്നണികളും. ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ആദ്യഘട്ടത്തിൽ ഒരു ഈസി വാക്കോവർ, അതൊക്കെ കണക്ക് കൂട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പുതുപ്പള്ളിയിലെത്തിയത്. പിന്നീട് ഓരോ ദിവസം കഴിയും തോറും മത്സരം കടുത്തതായി മാറുകയും വികസന പ്രശ്നം വലിയ ചർച്ചയായി മാറുകയും ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സഹതാപം മകന് കിട്ടാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായി വരികയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ LDFന് വലിയ വിജയപ്രതീക്ഷയുണ്ട്. എത്ര വോട്ടിന് LDF വിജയിക്കും? ഇതാണ് ഇപ്പോഴത്തെ ചർച്ച. LDFും CPIMഉം ഒരു പ്രാഥമിക കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF കേന്ദ്രങ്ങളുള്ളത്, CPIM നേതാക്കളുള്ളത്. അത് അവർ വെറുതെ പറയുന്നതല്ല, അതിന് കൃത്യമായ ഒരു കണക്ക് അവരുടെ കയ്യിലുണ്ട്. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞ തവണ LDFന് ലഭിച്ച വോട്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച വോട്ട് 54,000 വോട്ടാണ്. കൃത്യം പറഞ്ഞാൽ 54,328 വോട്ട്. 54,328 വോട്ടാണ് കഴിഞ്ഞ തവണ LDFന് ലഭിച്ചത്. അത് ഇത്തവണ 60,000 എത്തിക്കണം. ഇതാണ് LDFന്റെ ടാസ്ക്. 54,000 എന്ന കഴിഞ്ഞ ഇലക്ഷനിൽ ജെയ്സി തോമസിന് ലഭിച്ച വോട്ട് ഇത്തവണ 60,000 എത്തിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തന രീതിയാണ് അവിടെ CPIM മുന്നോട്ട് വെച്ചത്, LDF മുന്നോട്ട് വെച്ചത്. അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് CPIM കണക്കുകൂട്ടുന്നത്. ഇത് LDFന്റെ വോട്ട് 60,000 എത്തിക്കുന്നത് അത്ര വലിയ ടാസ്ക്കൊന്നുമല്ല. കാരണം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ, അത് വർദ്ധിച്ചു വരുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. 2016 36,667 വോട്ടാണ് LDFന് കിട്ടിയതെങ്കിൽ 2016 അത് 44,505 ഉയർന്നു. 36,000 നിന്ന് 44,505 ഉയർന്നു. 2021 അത് 54,328 ഉയർന്നു. 54,328 ക്രമാനുഗതമായൊരു വർധനവ്, നല്ല വർധനവ്, ചെറിയ മാത്രമായ വർധനവല്ല, നല്ല വർധനവ് ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് അതേപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ 60,000 എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കല്ല എന്ന്, വലിയ ഉത്തരവാദിത്തമല്ല എന്ന് LDFന്റെയും CPIMന്റെയും നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് പണിയെടുത്തിട്ടും 60,000 വോട്ട് നേടുക എന്ന അത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് LDF എത്തണം എന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനോടൊപ്പം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനോടൊപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുണ്ട്. പക്ഷേ അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് CPIM പ്രവർത്തകരുമായി അത്ര യോജിപ്പിലല്ല പ്രവർത്തിച്ചിരുന്നത്. കാരണം എത്രയോ കാലമായി UDFനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. LDFനെ നിരന്തരം വിമർശിച്ചും LDFനെതിരെ സമരം ചെയ്തും ഒക്കെ കേരള കോൺഗ്രസ് UDFനോടൊപ്പം സജീവമായിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി പെട്ടെന്ന് UDFിൽ നിന്ന് വിട്ട് LDFലേക്ക് വരുമ്പോൾ LDF പ്രവർത്തകർക്ക് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരെ സ്വീകരിക്കാൻ ഒരു മാനസികമായൊരു അകൽച്ച ഉണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചുമുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മാറി ഇപ്പോൾ രണ്ടുപേരും വളരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മറ്റെല്ലാ പാർട്ടികളുമായും, പ്രത്യേകിച്ച് CPIM പ്രവർത്തകരുമായും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ മാറ്റം മണ്ഡലത്തിലുണ്ടാക്കും എന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പുതുപ്പള്ളി. ഭൂരിപക്ഷം ക്രൈസ്തവ വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ, ആ വീടുകളിൽ, കുടുംബങ്ങളിൽ, വോട്ടർമാരിലൊക്കെ ഒരു സ്വാധീനം ചെലുത്താൻ മാണി ഗ്രൂപ്പിന് കഴിയും. അത് ഉപയോഗപ്പെടുത്തിയാൽ ഈ 60,000 എന്നൊക്കെ പറയുന്നത് വലിയ ദൂരമൊന്നുമല്ല. 54,000 60,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 6,000 വോട്ടിൻ്റെ വർധനവ് മാത്രമാണ് വേണ്ടത്. അത് വളർത്തിയെടുക്കാൻ, അത് കണ്ടെത്താൻ, അതിലേക്ക് എത്താൻ LDFന് കഴിയും എന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. അതോടൊപ്പം തന്നെ BJP വോട്ടുണ്ട്. BJP വോട്ട് ഇത്തവണ BJP പിടിക്കാൻ സാധ്യതയുള്ള വോട്ട് എന്ന് LDF കണക്കുകൂട്ടുന്നത് 12,000 വോട്ടാണ്. 2021 BJP വോട്ട് 11,694 ആണ്.
എന്നാൽ 2016 അത് 17,993 എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിരുന്നു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മണ്ഡലത്തിലെ വോട്ട് അത് 20,997 ആയിരുന്നു. 20,997. അതിന് പ്രത്യേക സാഹചര്യമുണ്ട്. പി സി തോമസ് ആണ് സ്ഥാനാർത്ഥി എന്നതുകൊണ്ട്, പി സി തോമസ് കോട്ടയംകാരനാണ്, അദ്ദേഹത്തോട് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേക ഇഷ്ടമുണ്ട്, അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അതൊക്കെ കണക്കെടുത്ത് പി സി തോമസ് 2019 എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു പി സി തോമസ്. അദ്ദേഹം 20,000+ വോട്ട് അവിടെ പിടിച്ചിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു 12,000 വോട്ട് ബി ജെ പി പിടിക്കും എന്നാണ് ഇപ്പോൾ സി പി ഐ എം കണക്കുകൂട്ടുന്നത്, എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. അങ്ങനെ എൽ ഡി എഫിന് കണക്ക് കൂട്ടിയിരിക്കുന്ന 60,000 മുതൽ 62,000 വരെയുള്ള വോട്ടുകൾ, അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കണക്കുകൂട്ടിയിരിക്കുന്ന 12,000 വോട്ട്, അതോടൊപ്പം മറ്റ് എ എ പി അടക്കമുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ, ഇവർക്കെല്ലാം കൂട്ടി 1,000 വോട്ട് കൂടി ചേർത്താൽ മൊത്തം 75,000 വോട്ടാകും. ആകെ വോട്ട് 75,000. ആരൊക്കെ കൂട്ടിയാൽ? എൽ ഡി എഫ്, ബി ജെ പി, മറ്റ് സ്ഥാനാർത്ഥികൾ, ഇവർ എല്ലാവരുടെയും വോട്ട് കൂട്ടിയാൽ 75,000 വോട്ട് ലഭിക്കാനാണ് സാധ്യത. ഏകദേശം പോൾ ചെയ്യുന്ന വോട്ട് 132,000 മാത്രമേ ആകാൻ സാധ്യതയുള്ളൂ എന്ന് ഏകദേശം ഇരു മുന്നണികളും കണക്കാക്കുന്നുണ്ട്. ആ കണക്ക് എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിലെ ഒരു സ്വാഭാവികമായുള്ള ഒരു വോട്ടിംഗ് ശതമാനവും കൂടി കണക്കെടുത്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ 132,000 75,000 വോട്ട് കുറച്ചാൽ കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യതയുള്ള വോട്ട് 57,000 വോട്ടാണ്. എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ കണക്കനുസരിച്ച് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ട് 57,000 വോട്ടാണ്. 57,000 വോട്ട്. അങ്ങനെയാണെങ്കിൽ 62,000 വോട്ട് നിന്ന് 57,000 വോട്ട് കുറച്ചാൽ ഏകദേശം 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞത് എൽ ഡി എഫിന് ലഭിക്കണം എന്നാണ് സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ. ഇനിയിപ്പോൾ 62 വോട്ട്, 60 കൂട്ടിയാൽ തന്നെ, 60,000 വോട്ട് കൂട്ടിയാൽ തന്നെ 3,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്ക് ജയിക്കും. അങ്ങനെ 3,000 വോട്ട് എന്നത് പോട്ടെ, 1,000 വോട്ടിന് ജെക്സി തോമസ് ജയിച്ചാൽ അത് ചരിത്രമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം ഈ സഹതാപ തരംഗം 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ചാണ്ടിയുമ്മൻ ജയിച്ചു വരുമെന്നൊക്കെയുള്ള കണക്ക് കൂട്ടൽ, അതോടൊപ്പം തന്നെ ഡ്രീം 50 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ചാണ്ടിയുമ്മൻ എത്തുമെന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനങ്ങൾ, അത് ചുരുങ്ങി ചുരുങ്ങി 20,000 വോട്ടിൽ ചെന്നെത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് വീണ്ടും ചുരുങ്ങി ചുരുങ്ങി കൃത്യമായും ഒരു 3,000 മുതൽ 5,000 വരെയുള്ള വോട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെക്സി തോമസ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇതാണ് എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ ഒരു വിഷൻ. ഇത് സി പി ഐ എം വെറുതെ പറയുന്നതല്ല, അതിന് കൃത്യമായ ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം, ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഉമ്മൻചാണ്ടിയോട് അവർക്ക് നല്ല സ്നേഹമുണ്ട്. ഉമ്മൻചാണ്ടിയെ അവർ അടുത്ത സുഹൃത്തായും നേതാവായും ഒക്കെ കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടി വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ജയിച്ചു വരും ഉമ്മൻചാണ്ടി. പക്ഷേ ആ ആനുകൂല്യം ചാണ്ടിയുമ്മന് അവിടെ ഇല്ല. കാരണം ചാണ്ടിയുമ്മൻ ആ മണ്ഡലത്തിൽ ഇല്ലാത്ത ഒരാളാണ്. വോട്ടർമാർ ചിന്തിക്കുകയും അതനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യും എന്ന വിശ്വാസത്തിലാണ് എൽ ഡി എഫ് നേതാക്കൾ ഉള്ളത്. അതുകൊണ്ട് 3,000-5,000 ഇടയിലുള്ള വോട്ടിന് ജയിക്ക് ജയിച്ചു വരും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സി പി ഐ എമ്മും എൽ ഡി എഫും ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനത്തെ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐ എം കേന്ദ്രങ്ങളിൽ.